സിപിഎമ്മിന് ഇപ്പോൾ കണ്ടകശനിയാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഓരോരോ നേതാക്കൾക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരികയാണ്. മന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കളുടെ ഭൂമി ഇടപാട്, ഇടുക്കിയിലെ അനധികൃത റിസോർട്ട് നിർമ്മാണം, ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അവരുടെ തന്നെ ഒരു വനിതാ പ്രവർത്തകയുടെ പരാതിയിൽ ഒരു സിപിഎം ഒരു നേതാവിനെതിരെ, ഒരു മുതിർന്ന നേതാവിനെതിരെ പാർട്ടി നടപടി എടുത്തിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. വിലക്കിയിട്ടും അശ്ലീല വീഡിയോകൾ നിരന്തരം അയച്ചുകൊണ്ടിരുന്ന സിപിഎം നേതാവിനെതിരെയാണ് ആ വനിതാ പ്രവർത്തക പരാതി നൽകിയത്. ഒടുവിൽ പാർട്ടി തലത്തിൽ അയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. വനിതാ പ്രവർത്തകയ്ക്ക് നിരന്തരം അശ്ലീല വീഡിയോ അയച്ച സിപിഎം നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും KSKTU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ സി സുരേഷ് ബാബുവിനെതിരെയാണ് പാർട്ടി അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളത്. പാർട്ടി അംഗത്വത്തിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും 6 മാസത്തേക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും അത് PK ശശി ഉൾപ്പെടെയുള്ള ആളുകളെ അവർ ഇത്തരത്തിൽ കുറേ നാൾ മാറ്റി നിർത്തും. പിന്നെ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കും. അന്വേഷണ കമ്മീഷൻ ഒരുപക്ഷെ ആ വനിതാ പ്രവർത്തകയെ ആത്യന്തികമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് സിപിഎമ്മിൽ ഇത്രയും നാളുമായി കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കം. അർബൻ ബാങ്ക് ഡയറക്ടർ കൂടിയാണ് ഈ സുരേഷ് ബാബു. പല പ്രാവശ്യം അശ്ലീല വീഡിയോകൾ അയക്കരുതെന്ന് ഈ വനിതാ പ്രവർത്തക വിലക്കിയിരുന്നു. സുരേഷ് ബാബുവിന് എന്തോ ഞരമ്പ് രോഗമുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് നിരന്തരം അശ്ലീല വീഡിയോകൾ, ഇത്രയും കളക്ഷൻസ് ഒക്കെ സിപിഎമ്മിന്റെ നേതാക്കന്മാരുടെ കയ്യിൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് നമുക്കറിയാത്തത്. സ്വാഭാവികമായും സുരേഷ് ബാബു വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ദാർഷ്ട്യം കൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ആ വനിതാ പ്രവർത്തക കാണാൻ കൊള്ളാത്ത, അരക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ അദ്ദേഹത്തിന് ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന ചില വീഡിയോകൾ അയച്ചുകൊണ്ടിരുന്നു. ഇതോടെ വനിതാ പ്രവർത്തക ഏരിയ കമ്മിറ്റിക്ക് നേരിട്ടങ്ങ് പരാതി നൽകി. അതോടുകൂടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സുരേഷ് ബാബുവിനെതിരെ പാർട്ടി വനിതാ നേതാവ് ഉൾപ്പെടെയുള്ള 3 അംഗ അന്വേഷണ കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിച്ചു. ഇവരുടെ അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന്, പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ സമിതി സുരേഷ് ബാബുവിനെതിരെ ഈ നടപടിക്ക് ശുപാർശ ചെയ്തു. തുടർന്നാണ് പാർട്ടി കോഴിക്കോട് ജില്ലാ ഘടകം ഇയാൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുന്ന സിപിഎമ്മിൽ വനിതാ പ്രവർത്തകമാർ പോലും സേഫ് അല്ല എന്നൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുതിർന്ന വനിതാ പ്രവർത്തകർ, വനിതാ നേതാക്കൾ ഇടപെട്ട് ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികൾക്ക് എതിരെ തക്കതായിട്ടുള്ള ഒരു നടപടികൾ എടുത്തില്ലെങ്കിൽ സിപിഎം വരും ദിവസങ്ങളിലും ഓരോ പഴികൾ കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.